സുധാകര ഇജ്ജ അനങ്ങരുത്, ഇത് ആരുമല്ല പറഞ്ഞത്, ഹൈക്കമാൻഡാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇപ്പൊ അങ്ങനെ ഹൈക്കമാൻഡ് പറയാൻ കാരണം? വലിയ വലിയ പ്രശ്നങ്ങളാണോ അവിടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്? അതായത് സംഘടനയെ ചലിപ്പിക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലെത്തിയ സുധാകരന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായിരുന്നു, സംഘടനയെ ഭയങ്കരമായിട്ട് ചലിപ്പിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിലേക്ക് വലിയ തോതിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് അതിനകത്ത് അവലോകന യോഗത്തിൽ ഏകദേശം ഒരു ധാരണയൊക്കെ ആയിരുന്നു. എന്നാൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഈ സംഭവം വേണ്ട എന്ന് തന്നെയാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ തീരുമാനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധാകരനെ അങ്ങനെ നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് പോകാൻ ഹൈക്കമാൻഡിന് വലിയ താല്പര്യമില്ല എന്നാണ് കോൺഗ്രസിലെ ചില വിശ്വസ്ത കേന്ദ്രങ്ങൾ തന്നെ നൽകുന്ന വിവരം. ഇതിലുള്ള അതൃപ്തിയാണ് ഹൈക്കമാൻഡ് പറഞ്ഞത്, അടിയന്തരമായിട്ട് സംഘടനയ്ക്കകത്തൊന്നും ചെയ്യേണ്ടതില്ല, തൽക്കാലം ഒരു തൂക്ക് മന്ത്രിസഭ പോലെ അല്ലെ ഒരു തൂക്ക് സംവിധാനം പോലെ അങ്ങ് നിലനിന്നാൽ മതി, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്, പറയുന്നില്ലെങ്കിലും ഇത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സുധാകര ജനങ്ങരുത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതോടെ വ്യാഴാഴ്ച, അതായത് ഇന്ന് ചേരാൻ, ഇന്ദിരാഭവനിൽ ചേരാൻ എന്ന KPCCയുടെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ KPCC യോഗം ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ചേരാനായിരുന്നു, രാവിലെ 11 മണിക്ക് ആദ്യം ചേരും എന്ന് പറഞ്ഞു, പിന്നെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ചേരാനായിരുന്നു വച്ചിരുന്നത്. ആ യോഗം ഇതോടുകൂടി മാറ്റിയിരുന്നു. VD സതീശൻ അടക്കമുള്ളവരെ അറിയിക്കാതെയാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ആയിരുന്നു. സുധാകരൻ ഈ ടീമുകളെ VD സതീശനെയും MMS അടക്കമുള്ളവരെന്ന് അറിയിക്കാതെയാണ് ഈ സംഭവം നടക്കുന്നതെന്നുള്ള വലിയ ആക്ഷേപം വന്നിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അടിയന്തരമായി ഇന്നത്തെ യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു എന്ന് വയ്ക്കുന്നൊന്നും ഇനി തീരുമാനമായിട്ടില്ല. ഇത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ സുധാകരനെതിരെ പരാതി വന്ന സാഹചര്യത്തിലാണ് തൽക്കാലം ഒന്നും ചെയ്യേണ്ട സുധാകര എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി സുധാകരനും സുധാകര അനുകൂലികളും വെട്ടിലായ അവസ്ഥയിലാണ്. DCC പ്രസിഡന്റുമാരടക്കം സംസ്ഥാന ജില്ലാ നേതാക്കളുടെ യോഗമാണ് വിളിച്ചിരുന്നത്. അത് കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റുമാരും അതുപോലെ സംസ്ഥാന നേതാക്കന്മാരും അടങ്ങുന്ന വലിയൊരു യോഗമായിരുന്നു ഇന്ന് ഇന്ദിരാഭവനിൽ വിളിച്ചിരുന്നത്. അതാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. സംഘടനയെ ചലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്ത യൂണിറ്റുകളിൽ ചുമതലയേൽപ്പിക്കേണ്ടവരുടെ പട്ടികയും അടക്കം കൊണ്ടുവരണമെന്നും പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടാൻ സുധാകരനെ മാറ്റുമെന്ന ഉറപ്പാണെന്നും ഈ സാഹചര്യത്തിൽ സംഘടനാപരമായ നടപടികളും തീരുമാനങ്ങളും പുതിയ നേതൃത്വം എടുത്താൽ മതിയെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവിനും മറ്റ് ഗ്രൂപ്പുകൾക്കും ഉള്ളത്. ഇതോടുകൂടി ചില കളികൾ പൊളിഞ്ഞു തുടങ്ങി, അതായത് ചില കളികൾ പുറത്തു വന്നു തുടങ്ങി. ഓൾറെഡി സുധാകരനെ മാറ്റാനായിട്ട് അവരവിടെ റെഡിയായിരിക്കുക, കാരണം മറ്റേ ഗ്രൂപ്പുകാരും സതീശനും ടീമും എല്ലാം കൂടെ റെഡി ആയിരിക്കുക, അവസനും അടക്കമുള്ളവർ. അപ്പം പിന്നെ പുതുതായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി വെറുതെ സമയം കളയണ്ട, വെറുതെ ഞങ്ങൾ പുതിയ വരുന്ന നേതാക്കന്മാരെ കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചോളാം എന്നുള്ള നിലപാടിലാണ് ഈ സുധാകര വിരുദ്ധ പക്ഷം. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിനെയൊക്കെ ഇടപെടുത്തി അതിലൊക്കെ സ്വാധീനം ചെലുത്തി പുഷ് ചെയ്ത് കൃത്യമായിട്ട് യോഗം തന്നെ മാറ്റിവെപ്പിച്ചത്. അതായത് DCC പ്രസിഡന്റുമാരോടെല്ലാം കറക്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രീതിയും അതിൻ്റെ വർക്കിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നെന്നുള്ള അവലോകന റിപ്പോർട്ടെല്ലാം കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അന്ന് ഇന്ന് നന്നായിട്ട് കുടഞ്ഞ് വലിച്ച് കീറി വൈകിട്ട് പ്രസ് മീറ്റൊക്കെ നടത്തി പൊളിച്ചെടുക്കാനിരുന്നായിരുന്നു സുധാകരൻ. എല്ലാം വെള്ളത്തിൽ വരച്ചോലിയായി, ഇപ്പോൾ ഒന്നും കാണാനില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. സംഘടന ദുർബലം, ഫണ്ട് ശേഖരണത്തിൽ ദുരൂഹത തുടങ്ങി സുധാകരനെതിരായ പ്രചാരണം ശക്തമായിരുന്നുവെങ്കിലും ചുമതല തിരിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള നീക്കം സുധാകരൻ തന്ത്രപരമായി പൊളിച്ചിരുന്നു. അതായത് സുധാകരനെതിരെ വലിയ തോതിലുള്ള സംഘടനാ ദൗർബല്യങ്ങൾ, മറ്റ് ഫണ്ട് ശേഖരണത്തിലെ ദുരൂഹത, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൽങ്കുശമായെങ്കിലും സുധാകരനെ തൽക്കാലം തിരിച്ചു കൊണ്ടുവരേണ്ട എന്നുള്ള തീരുമാനം, ഹസനെ തന്നെ തുടരുന്നുള്ള തീരുമാനമൊക്കെ സുധാകരൻ പക്ഷേ വിദഗ്ധമായിട്ട് പൊളിച്ചിരുന്നു. യോഗം മാറ്റിയതിനാൽ 2 ദിവസമായി തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുധാകരൻ കണ്ണൂരിലേക്ക് തന്നെ മടങ്ങിയതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങി എന്നുള്ള വിവരമാണ് അവസാനമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ആ യോഗം തന്നെ നടക്കില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തിരിച്ചു പോയത്. ഫണ്ട് കൈകാര്യം ചെയ്ത് സംബന്ധിച്ച് ഫോൺ സംഭാഷണം സതീശൻ ആസൂത്രിതമായി പുറത്തുവിട്ടതാണെന്നും മനസ്സിലാക്കി സതീശന്റെ നീക്കങ്ങളിൽ പ്രകോപിതനായാണ് തനിച്ച് യോഗങ്ങൾ വിളിച്ചത്. അതിനാണ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. സുധാകരന്റെ അടുത്ത നീക്കം എന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചങ്കെടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇവരുടെയൊക്കെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്നു വെച്ചാൽ ഓരോ നേതാക്കന്മാരുടെ കയ്യിലും ഓരോരുത്തരെ കുറിച്ചുള്ള ഓരോ നേതാക്കന്മാർ അവരുടെ മുതിർന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള വലിയ ബോംബുകൾ ഇവരുടെ കൈകളിലുണ്ട്. എല്ലാവർക്കും ചില രഹസ്യ അജണ്ടകളും പരിപാടികളും പദ്ധതികളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് നേതാവും ഒരു വാർത്താ സമ്മേളനം
നടത്തിയാലും അതിനകത്ത് വലിയ വലിയ കുറേ ടോർപിഡോകൾ കാണും, ഉറപ്പായിട്ടും കാണും. അപ്പം അത് പൊട്ടിത്തെറിക്കുമെന്ന് അവർക്കറിയാം. അത് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം സൂചിപ്പിച്ച് ചേട്ടാ കൊച്ചേ മുത്തേ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് പല നീക്കങ്ങളും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എതിർപ്പുകളെല്ലാം തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്, ഓപ്പൺ ഫോറങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്, പ്രസ് മീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിച്ചു വയ്ക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവർ പാവങ്ങളാണെന്ന്, ഇവർ ദുർബല ഹൃദയങ്ങളാണ്, എന്ത് വന്നാലും ഇവർ തുറന്നു പറഞ്ഞു പോകും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇനിയിപ്പോൾ സുധാകരൻ പോയാൽ ഈ പറഞ്ഞ നീക്കങ്ങളൊക്കെ തകർന്നു പോയി, യോഗം നടക്കുന്നില്ല, തൽക്കാലം ജിം മിണ്ടരുത് എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ സുധാകരൻ അടുത്ത ബോംബെന്താണ് പൊട്ടിക്കുന്നത് എന്നുള്ള ചങ്കിടിപ്പ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ വലിയ പെരുമ്പറ തന്നെ കൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്.